ദൈവമേ, സമാധാനമായി. ഇന്നും ഒരു ഉപകാരം ചെയ്യാൻ കഴിഞ്ഞല്ലോ. നാളെയും ഒരു ഉപകാരം ചെയ്യാനുള്ള പാർട്ടി കൊണ്ട് തരണേ. ഈ സിനിമയുടെ ജീടി മാത്രമേ ഉള്ളോ, വേറൊന്നുമില്ല. അങ്കിൾ എനിക്ക് നൽകിയ ലൈംഗിക സുഖം എന്നെ വളരെയേറെ സന്തോഷിപ്പിച്ചിരുന്നു. പുത വന്ന ഒരു വ്യക്തിയുടെ തീരുമാനമാണോ ഇത് എന്ന് ഞാൻ സംശയിക്കുന്നു. അപ്പേ കന്യകളെ ഭോഗിക്കുന്നവർക്ക് വേണ്ടിയല്ല, ഭോഗിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന കന്യകൾക്ക് വേണ്ടിയാണ് ഈ പുസ്തകം. എന്റെ ശരീരം ഇളക്കണ്ടെന്ന് പറഞ്ഞു. വിവാഹത്തിന് മുമ്പേ ഭോഗത്തിന് കൊതിക്കും തരുണിമണികൾക്കൊക്കെയും വേണ്ടി. മണിയമ്മയുടെ മധുര 17 അല്ല ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ മധുര 17, അത് ഒന്നൊന്നര 17 വരും. വികാരങ്ങൾ അടക്കാനാവാത്ത നിവാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല. ആരോഗ്യവതികളായ കന്യകകൾ മാത്രമേ തന്റെ കിടക്കയിലേക്ക് പുരുഷനെ ക്ഷണിക്കാവൂ. ഇത് പ്രേമമല്ല, ഒരു തരം ഞരമ്പ് രോഗം. പ്രായമേറിയ വിവാഹിതരായ മധ്യവയസ്കരാണ് ഭോഗസുഖം നേടാൻ കന്യകകൾ കുത്തം. അവർ നിങ്ങളെ സുഖിപ്പിക്കും. ഇത് അടിച്ചിട്ട് നിന്നെ നശിപ്പിക്കും, മുന്ത ഹിന്ദോട്ട് നശിപ്പിക്കും. സൗമ്യ സർ, ഇവിടെയാണ് കഥയുടെ ഇടവേള പ്ലാൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് സർ, അടിപൊളിയല്ലേ? ഇരിക്കുവേ, എന്നെ പേടിയാണോ? പിന്നെ ഇഷ്ടം മനസ്സിലായി മനസ്സിലായി. നാളെ വാലി പൊക്കിയപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഈ പ്രായത്തിൽ എന്നാ ഒരു ഇതാ? വയസ്സാണാലോ, ഓ സ്റ്റൈലോ അഴഹോ, ഇന്നും ഒന്ന് വിട്ടു പോകല. എങ്ങനെയുണ്ട്? സക്സസ്.